ബേബൽ ടവറിന്റെ ബഹളമെല്ലാം കെട്ടടങ്ങിയ ശേഷം ഹാൻ ഒരാളെ കാത്ത് അയാളുടെ വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹാൻ കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് പോകുന്നു. അവർ കണ്ടുമുട്ടുമ്പോൾ തന്നെ നേരത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് അവർ സംസാരിച്ചത്. ഹാൻ ഇയാളെ കാണാൻ വന്നതല്ലോ, ഇയാളുടെ ബോസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹാൻ ഇങ്ങനെ അയാളോട് കുശലാന്വേഷണമൊക്കെ നടത്തുമ്പോൾ, നീ വളച്ചു കെട്ടാണ്ട് കാര്യം പറ, എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് അയാൾ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ ബോസിനെ ഒന്ന് കാണണം എന്ന് ഹാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ, എനിക്ക് ബോസിനോട് ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് ഹാൻ പറയുന്നു. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്താൽ പോരെയെന്ന് അയാൾ ചോദിച്ചു. ഇത് ഇലക്ഷൻ വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സംസാരിക്കാനുള്ളത് ഗില്ലറ്റിൻ ഫയലിനെ കുറിച്ചാണെന്ന് ഹാൻ പറയുന്നു. മ്യൂഹി അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാറിന്റെ മുന്നിലേക്ക് രണ്ടാമത്തെ ക്രിസ്റ്റൽ ബോൾ വരുന്നു. അവനെ കണ്ടത് മ്യൂഹി ഒന്ന് പേടിച്ചിട്ട് കാറിൽ നിന്നിറങ്ങുന്നു. നീയൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് മ്യൂഹി ചോദിച്ചു. ഞാൻ നിങ്ങളെ അന്നേ കാണാൻ വരേണ്ടതായിരുന്നു എന്ന് ആ ക്രിസ്റ്റൽ ബോൾ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ആ വിൻസെൻസോന് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു അല്ലേ എന്ന് മ്യൂഹി ചോദിച്ചു. അത് ഞങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ട് മ്യൂഹിയുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി നിൽക്കുന്നു. മ്യൂഹി അവനോട് ദേഷ്യപ്പെടുമ്പോൾ എന്നോട് പുറക്കണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ മ്യൂഹി അവനെ എഴുന്നേൽപ്പിച്ചിട്ട് നമുക്കൊരുമിച്ച് പോയി ഡ്രിങ്ക്സ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ഒത്തിരി സംസാരിക്കണം, നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് മ്യൂഹി പറഞ്ഞു. അയാൾ അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് മ്യൂഹിയുടെ കൂടെ കാറിൽ കയറുന്നു. ഈ സമയത്ത് ചെയർമാൻ ജങ്ങും വിൻസെൻസോയും ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് ഹോക്കി കളിക്കുകയാണ്. ദേ പുറകിൽ ചായങ് നിൽക്കുന്നു എന്ന് ചെയർമാൻ ജങ് പറയുമ്പോൾ വിൻസെൻസോ തിരിഞ്ഞു നോക്കുന്നു. അതവൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. വിൻസെൻസോന്റെ ശ്രദ്ധ മാറിയ ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ചെയർമാൻ ജങ് ആ ഹോക്കി ബോൾ കൈക്കലാക്കിയിട്ട് ഗെയിം ജയിക്കുന്നു. വിൻസെൻസോ സ്കേറ്റ് ചെയ്ത് അവന്റെ പുറകെ ചെല്ലുന്നു. ഇന്നത്തെ പാട്ടി കൊളമായത് എന്റെ സഹായത്തോടെയാണ്, ഞാൻ അർഹിക്കുമ്പോഴെങ്കിലും എന്നോടൊന്ന് താങ്ക്സ് പറഞ്ഞൂടെ എന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. വിൻസെൻസോ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവനോട് നന്ദി പറയുന്നു. ആ പിന്നെ ഒരു കാര്യം, ഇനി ചിലപ്പോ ബേബലില് ഒരു അധികാര കൈമാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതിനെപ്പറ്റി നീ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതെന്നോട് പറഞ്ഞു തരണം എന്ന് വിൻസെൻസോ പറഞ്ഞു. ഞാനത് പറഞ്ഞു തരാം എന്ന് ചെയർമാൻ ജങ് വാക്കുകൊടുക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ നിങ്ങൾ കൊല്ലില്ലല്ലോ എന്ന് ചെയർമാൻ ജങ് വിൻസെൻസോനോട് ചോദിക്കുന്നു. വിൻസെൻസോ അവനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ചെയർമാൻ ജങ് ഒന്ന് ചിരിച്ചിട്ട്, എനിക്കറിയാം നിങ്ങൾ എന്നെ കൊല്ലില്ലെന്ന്, എന്നാലും എനിക്കെന്തൊരു പേടി പോലെ തോന്നിയെന്ന് ചെയർമാൻ ജങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്ന ബുക്സ് ഒക്കെ നീ ഇരുന്ന് വായിക്കാറുണ്ടോ എന്ന് ചെയർമാൻ ജങ്ങിനോട് വിൻസെൻസോ ചോദിച്ചു. ബുക്സ് ഒക്കെ ഇരുന്ന് വായിച്ചു വായിച്ച് ഞാനൊരു വഴിക്കായി എന്ന് ചെയർമാൻ ജങ് പരാതി പറയുന്നു. നിന്നെ രക്ഷിക്കാൻ പോകുന്നത് ഗണ്ണോ വെപ്പൺസോ ഒന്നും ആയിരിക്കില്ല, നിന്റെ ബ്രെയിൻ ആയിരിക്കും, അത് നീ മറക്കരുതെന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ പോകുന്നു. വിൻസെൻസോ പോകുമ്പോൾ അവൻ പുറകെ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. വിൻസെൻസോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെയർമാൻ ജങ് തട്ടി വീഴാൻ പോകുന്നു. അപ്പോൾ വിൻസെൻസോ അവനെ രക്ഷിച്ച് അവനെ എണീപ്പിക്കുന്നു. എന്താ കാര്യമെന്ന് വിൻസെൻസോ ചോദിച്ചു. അപ്പോൾ ഒത്തിരി മടിച്ചിട്ടാണെങ്കിലും ചെയർമാൻ ജങ് വിൻസെൻസോനോട് താങ്ക് യു പറയുന്നു. നിങ്ങളാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ എത്ര വലിയ മണ്ടനായിരുന്നു എന്ന്, എന്നും കൂടെ ചെയർമാൻ ജങ് പറയുമ്പോൾ വിൻസെൻസോനെ എന്തോ പോലെ തോന്നുന്നു. അവൻ ആ ഹോക്കി സ്റ്റിക്ക് എടുത്തിട്ട് ചെയർമാൻ ജങ്ങിനെ താഴേക്ക് വീഴ്ത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. വിൻസെൻസോ പോയി കഴിയുമ്പോൾ ചെയർമാൻ ജങ് വിൻസെൻസോനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവൻ അവിടെ ഒറ്റയ്ക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു. മ്യൂഹി ആ ക്രിസ്റ്റൽ ബോളിനെ തന്റെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് തല്ലിച്ചതപ്പിച്ചിട്ട് അവനെ കുഴിച്ചുമൂടാൻ ആവശ്യപ്പെടുന്നു. ഗുങ്ക പ്ലാസയിലെ താമസക്കാരെല്ലാവരും ബ്ലാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് വിൻസെൻസോന്റെയും ചായങ്ങിന്റെയും മുന്നിലിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരും പോയി ഫൈറ്റ് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു എന്ന് വിൻസെൻസോ പറഞ്ഞു. ഞങ്ങൾക്കതിന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, ഞങ്ങളെ പഠിപ്പിച്ചു തരോ എന്ന് താമസക്കാർ ചോദിക്കുന്നു. അപ്പോൾ വിൻസെൻസോയും ചായങ്ങും കൂടെ കുറെ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. ശത്രുക്കളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വേണം ആയുധമായിട്ട് ഉപയോഗിക്കാൻ. നിങ്ങളുടെ പാരന്റ്സിനെ അവരാണ് കൊന്നത് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അവരോട് പെരുമാറാൻ. നിങ്ങളുടെ ഡിമാൻഡിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പുറകോട്ടേക്ക് പോകരുത്. പിന്നെ അവരൊക്കെ സൊസൈറ്റിയിൽ വലിയ ആൾക്കാരായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം, എന്നിട്ട് അവരും നമ്മളും ഈക്വൽ ആണെന്ന് മനസ്സിൽ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ അവരെല്ലാം പറഞ്ഞുവിടുന്നു. ഷെഫും പിയാനോ വായിക്കുന്നവളും കൂടെ നേരെ പോയത് കൺസ്ട്രക്ഷൻസിന്റെ ചുമതലയുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയുടെ അടുത്തേക്കാണ്. ഷെഫ് അവൾക്ക് ബേബൽ ടവറിന്റെ ലേലത്തിൽ നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യം കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളും അല്ല ആടോ മറ്റോ ആണോ ഇങ്ങനെ പേപ്പർ തിന്നാനായിട്ട് എന്ന് ഷെഫ് ചോദിച്ചു. എന്നോടെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ ഉദ്യോഗസ്ഥ ചോദിച്ചു. സത്യം പറ, ബേബൽ ടവറിന്റെ കൺസ്ട്രക്ഷൻസിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ലേ,
അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ അത് എക്സാമിൻ ചെയ്ത് കറക്റ്റായിട്ട് അപ്രൂവൽ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് പിയാനോ വായിക്കുന്നവൾ ആ ഉദ്യോഗസ്ഥയ്ക്ക് കൊടുക്കുന്നു. ലീച്ചോളും അവന്റെ ഭാര്യയും കൂടെ പോയത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. അയാളും ബേബൽ ടവറിന്റെ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് അയാളെയും ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഗുങ്കാപ്ലാസ സംരക്ഷിക്കാനായിട്ട് കുറച്ച് പോലീസുകാരെ വിട്ടുതരണം. രണ്ടാമത്തെ കാര്യം, ഗുങ്കാപ്ലാസയിലെ താമസക്കാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം എന്ന് ലീച്ചോൾ പറഞ്ഞു. ഡാൻസ് മാസ്റ്ററും സ്നാക്സ് ബാറിലെ അമ്മയും കൂടെ മറ്റൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കാണാൻ വന്നേക്കുകയാണ്. ഗുങ്കാപ്ലാസ പൊളിച്ചു പണിയുന്നതിനെ പറ്റിയുള്ള എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ ഇല്ലാതാക്കണം. കൂടാതെ ബേബൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കൈക്കൂലികളും ഗുങ്കാപ്ലാസയുടെ ഓർഫണേജിലോട്ട് ഡൊണേറ്റ് ചെയ്യണം. നിങ്ങൾ അപമാനിക്കപ്പെടേണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കൃത്യമായി ചെയ്തോളണം എന്ന് സ്നാക്സ് ബാറിലെ അമ്മ പറയുന്നു. ഡ്രൈ ക്ലീനറും ആനും സിഇഒ പാർക്കും പിന്നെ അവന്റെ അസിസ്റ്റന്റും കൂടെ ബേബൽ ടവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടകളുടെ അസോസിയേഷനിലേക്ക് പോകുന്നു. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിൽ നിന്നും പിന്മാറാൻ പറയുന്നു. കെസന ഫാമിലിയുടെ ഭാഗമായി മാറിയിരിക്കുന്ന ഗുങ്കാപ്ലാസയിലെ താമസക്കാരെല്ലാവരും ബ്ലാക്ക് സ്യൂട്ടൊക്കെ ധരിച്ച് ഗുങ്കാപ്ലാസയിലോട്ട് സ്ലോ മോഷനിൽ കയറിപ്പോകുന്നു. ബേബൽ ടവറിന്റെ പെർമിഷൻ റീ എക്സാമിൻ ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് ബേബലിലോട്ട് വരുന്നു. അത് ജുൻവു ചെയർമാൻ ജങ്ങിന് കാണിച്ചു കൊടുക്കുന്നു. അവൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. അവർ ചോദിച്ചതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു, എന്നിട്ടും എന്നെ നശിപ്പിക്കാനായി ഒരു പ്ലാനുമായിട്ടാണ് അവർ വന്നതെന്ന് ജുൻവു പറഞ്ഞു. വിൻസെൻസോ എന്റെ ചെവിയിൽ ഷൂട്ട് ചെയ്തപ്പോൾ നീ അന്ന് എന്നെ ഷൂട്ട് ചെയ്ത കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നതെന്ന് ജുൻവു പറയുമ്പോൾ ചെയർമാൻ ജങ് ഒന്ന് ഞെട്ടുന്നു. ഇപ്പോൾ എന്തിനാ ആ കാര്യം പറയുന്നതെന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതാണ്. നമുക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുറെ നാളുകൾക്ക് മുന്നേ നിന്റെ അമ്മ എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ നിനക്ക് ഒന്നും തന്നില്ലെങ്കിൽ പോലും നിന്നെ നന്നായിട്ട് നോക്കണം എന്നാണ് അവരെന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് നിനക്ക് ബിസിനസ് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ ബേബൽ ബയോനെ തരാം എന്ന് ജുൻവു പറഞ്ഞു. അയ്യോ, എനിക്ക് ബിസിനസ് പഠിക്കാനായിട്ട് ഇത്രയും വലിയ കമ്പനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ചെയർമാൻ ജങ് ആ ഓഫർ നിരസിക്കുന്നുണ്ടെങ്കിലും ജുൻവു അവനെ നിർബന്ധിച്ച് അത് ഏൽപ്പിക്കുന്നു. നീ നിന്റെ കഴിവ് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബേബൽ കെമിക്കൽസും ബേബൽ ഫാർമസ്യൂട്ടിക്കലും ഞാൻ നിനക്ക് തരാമെന്ന് ജുൻവു പറഞ്ഞു. എന്നിട്ട് ഒരു ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുൻവു ചെയർമാൻ ജങ്ങിനെ വിളിച്ചു. അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു നല്ല ബിസിനസ്മാൻ ആകണം, എന്നിട്ട് നല്ല പോലെ ആ ബിസിനസ് റൺ ചെയ്യണം, ഞാൻ നിന്റെ പിന്നിലുണ്ടാവും എന്ന് ജുൻവു പറഞ്ഞു. ജുൻവുവിനോടൊപ്പം ചെയർമാൻ ജങ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. നേരത്തെ ഹാൻ ഒരു ബോസിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചില്ലേ? അയാളൊരു പൊളിറ്റീഷ്യനായിരുന്നു. ഇപ്പൊ പക്ഷെ പുള്ളി ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊളിറ്റീഷ്യനും ഹാനും പണ്ടത്തെ പരിചയക്കാരാണ് കേട്ടോ. എന്നിട്ട് ഹാൻ ആ പൊളിറ്റീഷ്യനോട് ഗില്ലറ്റിൻ ഫയലിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. ജിപ്പുറാങ്കിയിൽ വിൻസെൻസോയും ഗുമസ്തനും ചായങ്ങും നല്ല തിരക്കിട്ട പണിയിലാണ്. ഗില്ലറ്റിൻ ഫയലിലുള്ള ബേബലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കതിലെ മെയിൻ ടോപ്പിക് എന്താണെന്ന് അറിയുമോ എന്ന് വിൻസെൻസോനോടും ചായങ്ങിനോടും ഗുമസ്തൻ ചോദിച്ചു. ചായങ് കുറെ കാര്യങ്ങൾ ഗസ്റ്റ് ചെയ്തെങ്കിലും വിൻസെൻസോ കറക്റ്റായിട്ട് അത് റിയൽ എസ്റ്റേറ്റ് ആണോ എന്ന് ചോദിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ആണ്, നമുക്കതിനെ IUDC എന്ന് വിളിക്കാമെന്ന് ഗുമസ്തൻ പറഞ്ഞു. IUDC എന്ന് വെച്ചാൽ എന്താണെന്ന് വിൻസെൻസോ ചോദിച്ചു. പുതിയ സിറ്റികൾക്ക് വേണ്ടിയിട്ട് ബിൽഡിംഗ് ഒക്കെ പണിതു കൊടുത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരു സംഘടനയാണ് IUDC. ബേബലും IUDC തമ്മിൽ നല്ല ബന്ധത്തിലാണ്. IUDC ആൾക്കാർ ബേബൽ ടവറിന് വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതിൽ നല്ല കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാകുമെന്ന് ചായങ് പറഞ്ഞു. പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷനിൽ നിൽക്കുന്ന ആ പൊളിറ്റീഷ്യനില്ലേ, പൊളിറ്റീഷ്യൻ പാർക്ക്, പുള്ളി ഇതിനു മുന്നേ പ്ലാസയുടെ ചുറ്റും കുറച്ച് ലാൻഡ് വാങ്ങിയിരുന്നു, കുറച്ച് കള്ളത്തരങ്ങളൊക്കെ നടത്തിയിട്ട്. കാരണം പുള്ളിയുടെ അളിയൻ ആ സമയത്ത് IUDC ഹെഡായിരുന്നു. ബേബലിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ എന്തോരം കുറ്റങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഗുമസ്തൻ പറഞ്ഞു. എന്നിട്ട് വിൻസെൻസോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഹാൻ ആ പൊളിറ്റീഷ്യൻ പാർക്കിനെ കണ്ടിട്ട് ഓരോ കള്ളക്കഥകൾ പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. ആ ഗില്ലറ്റിൻ ഫയലും പിന്നെ 1.5 ടൺ ഗോൾഡും വിൻസെൻസോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാഫിയ ബേബലിന്റെ ആവാൻ പോകുന്ന ആ കെട്ടിടത്തിന്റെ താഴെ കൺട്രോൾ ചെയ്തു വച്ചേക്കുകയാണ് എന്നാണ് ഹാൻ പറയുന്നത്. ഇതൊരു കാർട്ടൂണിന്റെ കഥ പോലെയുണ്ടല്ലോ എന്ന് പൊളിറ്റീഷ്യൻ പാർക്ക് പറയുമ്പോൾ നമുക്കിത് വിശ്വസിക്കാം എന്ന് അയാളുടെ സെക്രട്ടറി പറയുന്നു. സംഭവം ഇത്തിരി സീരിയസ് ആണ് സർ എന്ന് ഹാൻ പറയുന്നു. ഈ ബേബൽ ടവറും പിന്നെ ആ ഗില്ലറ്റിൻ ഫയലും എല്ലാം എന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുകയാണല്ലോ എന്ന് ആ പൊളിറ്റീഷ്യൻ പാർക്ക് പറയുമ്പോൾ നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു ഷീൽഡായിട്ട് എന്നെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻ അയാളോട് അപേക്ഷിക്കുന്നു. വിൻസെൻസോ വീണ്ടും സന്യാസിമാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്യാക് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അന്ന് ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇനിയും ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അതിനു മുന്നേ ഇവിടെ നിന്ന് മാറാൻ വിൻസെൻസോ അവരോട് ആവശ്യപ്പെടുന്നു.
പക്ഷേ അവർ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് വിൻസെൻസോനോട് ആ സന്യാസിമാർ പറഞ്ഞു. ധൈര്യമായിട്ട് ചോദിച്ചോളൻ, വിൻസെൻസോ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല, പക്ഷേ നന്യാക് ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിൻസെൻസോ ചിരിച്ചോണ്ടാണ് പോകുന്നത്. ബേബലിന്റെ സൈഡിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ജുൻവു ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഇനി ബേബൽ ടവർ പണിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ റീ എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടല്ലോ എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. എന്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ഒരു ടവർ ബിൽഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മുടെ ടീം ലീഡർ ആനിന്റെ ഹെഡ് പറഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങളും ബേബലിനെതിരെയാണ്. അവരെന്തൊക്കെയോ സംശയിക്കുന്നുണ്ടെന്ന് ബാക്കിയുള്ളവരും പറഞ്ഞു. ഏയ്, ഇതത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ഡോക്യുമെന്റിൽ ഒരു ചെറിയ തിരുത്തുണ്ട്, അത്രയുള്ളൂ എന്ന് ചെയർമാൻ ജംഗ് പറഞ്ഞു. ഇക്കാര്യം മുസാങ് കുറച്ചു ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് മ്യൂഹിയും വാക്കുകൊടുക്കുന്നു. നമുക്കെല്ലാവർക്കും ഡ്രിങ്ക്സ് കഴിച്ചാലോ? ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ജുൻവു പറഞ്ഞു. എന്നിട്ട് ജുൻവു അവർക്ക് കുറെ സ്വർണക്കട്ടികൾ സമ്മാനിക്കുന്നു. അവർ പോയതിനു ശേഷം ജുൻവും ചെയർമാൻ ജംഗും മ്യൂഹിയും കൂടെ ഒരു മീറ്റിംഗ് നടത്തുന്നു. ചെയർമാൻ ജംഗ് അവരെ ചീത്ത പറയുമ്പോൾ, നമുക്കവരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മ്യൂഹി പറഞ്ഞു. അപ്പോഴേക്കും മ്യൂഹിയുടെ ഫോണിലോട്ട് ഹാനിന്റെ കോൾ വരുന്നു. ഞാനൊരു ഗസ്റ്റിനെയും കൊണ്ട് വരുന്നുണ്ട് എന്നാണ് ഹാൻ പറഞ്ഞത്. ടീം ലീഡർ ആൻ അവൻ്റെ ഹെഡിനെയും വിളിച്ചുകൊണ്ട് ജിപ്പുറാങ്കിലേക്ക് വരുന്നു. ഹെഡ് എന്ന് വെച്ചാൽ കുറച്ചു മുന്നേ ജുൻവു നടത്തിയ മീറ്റിംഗിൽ പങ്കെടുത്തില്ലേ, ആ പുള്ളി തന്നെ. ജിപ്പുറാങ്കിയിലുള്ളവരും ഹെഡും പരസ്പരം പരിചയപ്പെടുത്തുന്നു. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു ദിവസം വിൻസെൻസോ ആനിനെ അവൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിൻസെൻസോ അവനോട് ഗില്ലറ്റിൻ ഫയൽ തൻ്റെ കയ്യിൽ ഉള്ള കാര്യം പറയുന്നു. ഇക്കാര്യമാണെങ്കിൽ എനിക്കും ചായങ്ങിനും ഗുമസ്തനും പിന്നെ നിനക്കും മാത്രമേ അറിയൂ എന്നും കൂടെ വിൻസെൻസോ പറയുന്നു. എന്നാൽ ആ ഗില്ലറ്റിൻ ഫയൽ എൻ്റെ ഏജൻസിക്ക് കൊടുക്കാമെന്ന് ആൻ പറയുമ്പോൾ, ഇല്ല, എനിക്കതിനെക്കൊണ്ട് ഒരാവശ്യമുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് വിൻസെൻസോ ചോദിച്ചു. ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെന്ന് ആൻ പറഞ്ഞു. എങ്കിൽ എൻ്റെ ആവശ്യത്തിന് ആ ഗില്ലറ്റിൻ ഫയൽ എന്നെ ഉപയോഗിക്കാൻ സമ്മതിക്കൂ, എന്നിട്ട് ഞാനത് നിങ്ങൾക്ക് തരാമെന്ന് വിൻസെൻസോ പറഞ്ഞു. അതിന് ആൻ സമ്മതിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് മറ്റൊരു സഹായം കൂടെ ആവശ്യപ്പെടാനുണ്ടെന്ന് വിൻസെൻസോ പറയുന്നു. എന്നിട്ട് വിൻസെൻസോ ആനിനെ അവൻ്റെ ഹെഡിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ആൻ ഇക്കാര്യമെല്ലാം ഹെഡിനോട് തുറന്നു പറയുന്നു. ഗില്ലറ്റിൻ ഫയലിനെ പറ്റിയിട്ട് ഒരു ക്ലൂ എങ്കിലും കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ഹെഡ് ആനിനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഹെഡിന്റെ വീക്ക്നെസ്സിനെ പറ്റി നമുക്കറിയാലോ, പുള്ളി ഇത്തിരി ഈഗോയുള്ള മനുഷ്യനാണ്. ആൻ അത് മുതലാക്കാൻ നോക്കുമ്പോൾ വിൻസെൻസോ പറയുന്ന എന്തും അനുസരിക്കാമെന്ന് ഹെഡ് സമ്മതിക്കുന്നു. ആൻ ഹെഡിനോട് എങ്ങനെയെങ്കിലും ബേബൽ ഗ്രൂപ്പിന്റെ വിശ്വസ്തരുടെ കൂട്ടത്തിലോട്ട് കയറിപ്പറ്റാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരമാണ് അന്ന് ഹെഡ് ബേബൽ ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തത്. പിന്നെ രണ്ടാമതായിട്ട് ആൻ അവന്റെ ഹെഡിനോട് ആവശ്യപ്പെടുന്നത് വിൻസെൻസോന്റെ പുറകെ ആരും ചെല്ലരുത് എന്നാണ്. ഇതിനു വേണ്ടിയിട്ട് ആ ഹെഡ് അവന്റെ സബോർഡിനേറ്റ്സിനെ വിളിച്ചിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നു. വിൻസെൻസോന്റെ കയ്യിൽ ഇറ്റാലിയൻ പൊളിറ്റീഷ്യൻസിന്റെ മാത്രമല്ല ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസിന്റെയും ഫ്രഞ്ച് പൊളിറ്റീഷ്യൻസിന്റെയും ഒക്കെ അഴിമതിയുടെ തെളിവുകളുണ്ടെന്ന് ഹെഡ് പറഞ്ഞു. അവനെങ്ങാനും മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ലോകമൊത്തം പരക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ അവൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്. പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർനാഷണൽ പ്രോബ്ലം ഉണ്ടാവും. ആ ഇന്റർനാഷണൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളുടെ ഗവൺമെന്റിനെ ആയിരിക്കും ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞ് ഹെഡ് അവന്റെ സബോർഡിനേറ്റ്സിനെ പേടിപ്പിക്കുന്നു. ജുൻവു എപ്പോൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലും ഹെഡ് അവൻ്റെ വാച്ചിൽ ഒരു സ്പൈ ക്യാം വച്ചിട്ടുണ്ടാവും. അതിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഹെഡ് ജിപ്പുറാഗി ടീമിന് കാണിച്ചു കൊടുക്കുന്നു. വിൻസെൻസോ കാരണം ഞാനൊരു നല്ല പൊസിഷനിൽ എത്താൻ പോവുകയാണെന്ന് ഹെഡ് പറഞ്ഞപ്പോൾ, ഞാനല്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വിൻസെൻസോ ചോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചോയിനെ കണ്ടപ്പോൾ ഹെഡ് ചോയിനെ തിരിച്ചറിയുന്നു. കാരണം ഹെഡിൻ്റെ ഏജൻസിയിലെ മറ്റൊരു ഏജൻ്റ് ആയിരുന്നല്ലോ ചോ. അപ്പോഴേക്കും ആൻ ചോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് ഇയാളെ പരിചയമുണ്ടെന്ന് എന്നും പറഞ്ഞ് അവൻ്റെ കൊളീഗിനെ അവൻ കെട്ടിപ്പിടിക്കുന്നു. ഗസ്റ്റായിട്ട് ആ പൊളിറ്റീഷ്യൻ്റെ സെക്രട്ടറിനെയാണ് ഹാൻ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത്. അവിടെ വെച്ച് ഹാൻ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ പറയുന്നു. ഹാൻ വുസാങ്ങിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, എന്നിട്ട് ചീഫ് പ്രോസിക്യൂട്ടറായിട്ട് അധികാരം ഏറ്റെടുക്കും. ഇനി മ്യൂഹി ആയിരിക്കും വുസാങ്ങിൻ്റെ സിഇഒ. പിന്നെ നിങ്ങൾ ഒരിക്കലും വിൻസെൻസോന്റെ പുറകെ പോകരുത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ആളാണ് അവൻ. നമ്മുടെ ഹെഡ് പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ കേട്ടിട്ടാണ് സെക്രട്ടറി ഇങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ എന്നോട് ബോസിനെ പോലെയാണല്ലോ പെരുമാറുന്നതെന്ന് ജുൻവു പറഞ്ഞു. പൊളിറ്റീഷ്യൻ പാർക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരു ഔദാര്യം ചെയ്യുകയാണെന്ന് സെക്രട്ടറി പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് ഔദാര്യമൊന്നും ആവശ്യമില്ലെന്ന് ജുൻവു പറഞ്ഞു. സ്വന്തം അച്ഛനെ വിഷം കൊടുത്തു കൊന്ന ഈ ചെക്കൻ കുറെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ആ സെക്രട്ടറി പറയുമ്പോൾ ജുൻവു ഒന്ന് ഞെട്ടുന്നു. കുറച്ച് നാളത്തേക്ക് നീ ബ്രേക്ക് എടുക്ക്, എന്നിട്ട് ചെയർമാൻ ജംഗ് കമ്പനി നടത്തട്ടെ എന്ന് ജുൻവുവിനോട് ആ സെക്രട്ടറി പറയുന്നു. ഇതും കൂടെ കേൾക്കുമ്പോൾ ജുൻവുവിന് ഒട്ടും സഹിക്കണില്ല. അവൻ ദേഷ്യത്തോടെ ചെയർമാൻ ജംഗിനെ നോക്കി. ചെയർമാൻ ജംഗ് ആണെങ്കിൽ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല.
എനിക്കറിയാം പൊളിറ്റീഷ്യൻ പാർക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയല്ലേ ഇത്, ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് മ്യൂഹി പറയുന്നു. ഇനി നീ എന്നോട് തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ പുതിയ ഭരണകൂടത്തിന് നിന്നോടും ബേബലിനോടും ഒട്ടും തന്നെ സ്നേഹം ഉണ്ടാകില്ല എന്ന് ആ സെക്രട്ടറി പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ അധികാരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ചെയർമാൻ ജംഗ് അവനും ഹാനുമായിട്ട് ഒരു പാർട്ടി നടത്തുന്നു. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഹാൻ ചെയർമാൻ ജംഗിനോട് പറയുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇന്റർപോൾ വന്നിട്ട് വിൻസെൻസോനെ അറസ്റ്റ് ചെയ്യും. ഞാൻ കസനോ ഫാമിലിയുടെ ബോസിനെ വിളിച്ചിട്ട് ഒരു ട്രാപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്തു. വിൻസെൻസോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം കണ്ടുപിടിച്ചു തരാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാനത് ഇന്റർപോളിന് റിപ്പോർട്ട് ചെയ്തു. എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചെയർമാൻ ജംഗ് ഹാനിനോട് ചോദിച്ചു. ആ ഗില്ലറ്റിൻ ഫയൽ കിട്ടാൻ സാധ്യതയുള്ള ആളെ തന്നെ നമ്മൾ ഒഴിവാക്കണം, പിന്നെ നമുക്ക് ആ ഗില്ലറ്റിൻ ഫയൽ ഗുങ്ക പൊളിച്ചിട്ട് സ്വന്തമാക്കാലോ എന്ന് ഹാൻ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം വിൻസെൻസോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചെയർമാൻ ജംഗ് ചോദിച്ചു. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ബേബൽ നയിച്ചോളൂ, ഞാൻ നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഹാൻ പറഞ്ഞു. ചെയർമാൻ ജംഗ് ഒറ്റയ്ക്കിരുന്നിട്ട് ഫോണിൽ വിൻസെൻസോന്റെയും ജുൻവുവിന്റെയും ഫോട്ടോസ് മാറി മാറി നോക്കുകയാണ്. ആദ്യം ആരെ ഇല്ലാതാക്കണം എന്നാണ് അവൻ ആലോചിക്കുന്നത്. ഹാൻ ചീഫ് പ്രോസിക്യൂട്ടറായിട്ട് അധികാരം ഏറ്റെടുക്കുന്ന ന്യൂസ് വിൻസെൻസോയും ഗുമസ്തനും ചായങ്ങും ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇയാളെങ്ങനെ ചീഫ് പ്രോസിക്യൂട്ടർ ആയെന്ന് ഗുമസ്തൻ ചോദിക്കുന്നു. എന്തായാലും ജുൻവുന് അയാളെ ചീഫ് പ്രോസിക്യൂട്ടർ ആക്കാനും മാത്രമുള്ള പവർ ഇല്ലെന്ന് ചായങ് പറഞ്ഞു. ഇക്കാര്യം എന്താ ചെയർമാൻ ജംഗ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യാഞ്ഞെന്ന് ചായങ് ചോദിച്ചു. ഈ അടുത്തായിട്ട് അവൻ നന്നായിട്ട് ഉഴപ്പുന്നുണ്ടെന്ന് ഗുമസ്തൻ പറഞ്ഞപ്പോഴേക്കും ചെയർമാൻ ജംഗ് വിൻസെൻസോനെ വിളിക്കുന്നു. അവൻ ഇതുവരെ ഉഴപ്പിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിൻസെൻസോ ആ കോൾ എടുക്കുന്നു. അർജന്റായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നാണ് ചെയർമാൻ ജംഗ് പറഞ്ഞത്. അപ്പോഴേക്കും ഇന്റർപോൾ എയർപോർട്ടിൽ എത്തിയിരുന്നു. കൊറിയൻ പോലീസ് അവരെ സ്വാഗതം ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചെയർമാൻ ജംഗ് വിൻസെൻസോനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ ആ കെട്ടിടത്തിന്റെ പുറമെ ഇന്റർപോൾ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടവർ അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. നിനക്കറിയോ എന്നെ ഒരു കാര്യം വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ചെയർമാൻ ജംഗ് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ പറയാൻ വിൻസെൻസോ പറഞ്ഞു. ഞാൻ നിന്റെ കൂടെയുള്ള സമയമെല്ലാം എൻജോയ് ചെയ്തു, ഇനി അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ ജംഗ് തോക്കെടുക്കുന്നു. അവൻ തോക്കെടുത്ത് തിരിയുമ്പോഴേക്കും വിൻസെൻസോ അവന്റെ പുറകിൽ തോക്കുമായി നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. നിന്നിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല, നീ നിന്റെ ബ്രദറിനെ പോലെ തന്നെയാണെന്ന് വിൻസെൻസോ പറഞ്ഞു. എന്നെ ഷൂട്ട് ചെയ്യരുത്, എന്റെയിലും ഗണ്ണുണ്ടെന്ന് ചെയർമാൻ ജംഗ് പറഞ്ഞു. നിന്റെ ചതിയുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിനക്ക് കിട്ടി എന്നല്ലേ എന്ന് വിൻസെൻസോ ചോദിച്ചു. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേയാളും ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് നമുക്ക് തോക്ക് താഴെയിടാം എന്ന് വിൻസെൻസോനോട് ചെയർമാൻ ജംഗ് പറഞ്ഞു. എന്നാൽ എനിക്കതിന് താല്പര്യമില്ല എന്ന് വിൻസെൻസോ പറഞ്ഞു. സത്യമായിട്ടും എന്റെ ഗണ്ണ് എംപ്റ്റി ആണ്, അതിൽ ബുള്ളറ്റ് ഒന്നുമില്ല, ഞാൻ നിന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണെന്ന് ചെയർമാൻ ജംഗ് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ധൈര്യമായിട്ട് എന്നെ ഷൂട്ട് ചെയ്തോളാൻ ചെയർമാൻ ജംഗിനോട് വിൻസെൻസോ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്റർപോൾ വന്നിട്ട് വിൻസെൻസോനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് നാട്ടിലോട്ട് തിരിച്ചയക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് ഇന്റർപോൾ പറഞ്ഞു. വിൻസെൻസോന്റെ ചുറ്റും എല്ലാവരും തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. വിൻസെൻസോയാണെങ്കിൽ ചെയർമാൻ ജംഗിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഈ സമയത്ത് വിൻസെൻസോന്റെ തോളിൽ ആരോ ഷൂട്ട് ചെയ്യുന്നു, അത് ചെയർമാൻ ജംഗ് ആയിരുന്നു. പാവം വിൻസെൻസോ, ഒരു അനിയനെ പോലെയായിരുന്നു ചെയർമാൻ ജംഗിനെ അവൻ സ്നേഹിച്ചിരുന്നത്. അവന്റെ ബോധം പോകുന്നതുവരെ അവൻ ചെയർമാൻ ജംഗിനെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് വിൻസെൻസോ താഴെ വീണിട്ട് ബോധമില്ലാതെ കിടക്കുന്നു.